എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊരു വ്യക്തി പറയുക, ഓക്കെ. ഇപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരനല്ലേ കൂട്ടുകാരി, കൂട്ടുകാരി എന്ന് വിചാരിച്ചോ, നിങ്ങളുടെ കൂട്ടുകാരിയോട് നിങ്ങൾ പറയുക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലൈക്ക് യു. അപ്പോഴേ ആൽബിൻ്റെ കൂട്ടുകാരിയോട് ആൽബിൻ പറയുകയാണ്, എനിക്ക് നിന്നോട് സ്നേഹമാണ്. ഇത് രണ്ടിലും എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ഉണ്ടോ ആൽബിൻ? ഇല്ല. ഇല്ല. പക്ഷേ ഇതിൽ ഏതാ സ്ട്രോങ്? ഏതാ ഈ കമ്മ്യൂണിക്കേഷനിൽ ഏതാ സ്ട്രോങ്? ഐ ലവ് യു. ഐ ലവ് യു എന്ന് പറയുന്നതാണ് സ്ട്രോങ്. എഗ്രി ചെയ്തോ? ഇനി നമുക്ക് തുടർന്നും കാണാം. ഐ ലവ് യു എന്ന് ആൽബിൻ പറഞ്ഞു. അപ്പം നമ്മുടെ ജീസൺ ഇവിടെ നിന്ന് പറഞ്ഞു, എന്താണ് അവിടെ വായിച്ചോ? ഇനിയുള്ള എൻ്റെ ജീവിതകാലം നിന്നോട് കൂടി ചിലവഴിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നോടുകൂടി ചിലവഴിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിലേതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്? ആദ്യത്തേതോ രണ്ടാമത്തേതോ? രണ്ടാമത്തേത്. ഉറച്ച് പറ. എന്തിനാ പേടിക്കുന്നേ? രണ്ടാമത്തേത്. ഷുവറാണോ? ഷുവർ. നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ടാണോ പറയുന്നത്? ആണല്ലോ. വെരി ഗുഡ്. ഓക്കെ, നമ്മൾ അവരുമായിട്ട് എഗ്രി ചെയ്തു. അപ്പോൾ ഇനി നമുക്കൊന്നും കൂടെ നോക്കാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആൽബിൻ വീണ്ടും പറഞ്ഞു, ഓക്കെ ജീസൺ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇതാ ഞാൻ പറയുന്നു, നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ. അപ്പോൾ ഇത് രണ്ടിലേതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്? നമുക്ക് വിഷയം അങ്ങോട്ടേക്ക് നോക്കാം. എല്ലാവരും ആദ്യത്തേത് വായിച്ചു, ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്നോടുകൂടി ചിലവഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴത്തേനും അവിടെ പറഞ്ഞു, നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ. അപ്പോൾ ഇത് ഇതിലേതാ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്? ഏതാ? നിനക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. തയ്യാറാണ്. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ബ്യൂട്ടി, അല്ലെ സ്നേഹം എന്ന് പറയുന്നത്. ക്രേസി ലവർ, നമ്മുടെ ഈശോ നമ്മളോട് കൂടെ, പരിശുദ്ധ ത്രിത്വം തന്നെ നമ്മളോട് കൂടെ ഒരു വലിയ ക്രേസിനെസ്സിലുണ്ട്.